സ്ഥാപനത്തിന്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ട പഴയകാലത്തെ പള്ളിയാണ്. ഈ പള്ളിയുടെ നേരെ ഇടതുഭാഗത്ത് നമ്മൾ കണ്ടില്ലേ മഹാനായ മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹുവിന്റെ അന്ത്യവിശ്രമം ഉള്ളവയാണ്. ഇസ്ലാമിന്റെ ഒരു പാരമ്പര്യമാണ്, സുന്നത്ത് ജമാഅത്തിന്റെ പാരമ്പര്യമാണ്. മദീനത്തെ പള്ളിയിലേക്ക് നമ്മൾ ചെന്നാലും മദീനത്തെ പള്ളിയിലും ഇതേപോലെ തന്നെ പള്ളിയുടെ നേരെ ഇടതുഭാഗത്ത് ആ മെമ്പറോട് അടുത്ത് തന്നെ ആദരവായ നമ്മുടെ വയ്യത്തവയിലങ്ങനെ തന്നെ പള്ളിൻ്റെ അടുത്ത് തന്നെയല്ലേ ഗുണവാട്ടിമാരുടെ മഹാമുള്ളത്. ഇത് ഇസ്ലാമിന്റെ പാരമ്പര്യമാണ്, സുന്നത്ത് ജമാഅത്തിന്റെ പാരമ്പര്യമാണ്. പറഞ്ഞില്ലേ മദീനത്ത് പോയാലും റസൂലുള്ളാഹിന്റെ ദൗബാ ശരീഫ് പള്ളിയും ഇതുപോലെയുള്ള ഇവിടെയും ആ റസൂലുള്ളാഹിന്റെ അടുത്തു നിന്ന് വന്ന മഹാനായ മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹു എവിടെയും മക്കാമുള്ളത് ഇതുപോലെ തന്നെയാണ്. അപ്പൊ ഇത് എന്തിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ ഒരു പാരമ്പര്യമാണ്, ഇസ്ലാമിന്റെ പാരമ്പര്യം അങ്ങനെയാണ്. അപ്പൊ ഔലിയാക്കന്മാരെ സിയാറത്ത് ചെയ്യേണ്ടതില്ല, മഹാന്മാരെടുത്ത് പോകേണ്ടതില്ല, അവരുടെ മക്ബറുകൾ അതെല്ലാം പൊളിക്കണമെന്ന് പറയുന്ന സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ കുറ്റവാദികളുടെ അതൊരിക്കലും ഇസ്ലാമല്ല. ഇസ്ലാം ഇതാണ്, സുന്നത്ത് ജമാഅത്താണ് ഇസ്ലാം, അതാണ് നമ്മുടെ മഹാന്മാർ പഠിപ്പിച്ചത്. നമ്മൾ എവിടെ പോയാലും നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. മദീനത്തേക്ക് ചെന്നാലും മദീനത്തിൽ മുനവറയിലേക്ക് ചെന്നാലും ഇതേപോലെ തന്നെ പള്ളിയും അടുത്ത് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ കഴിയും. അല്ലാഹു നമ്മെ സ്വാലിഹീങ്ങൾക്കെടുത്ത് തീരുമാനം. الحمد لله الحمد لله رب العالمين آمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام آمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد آمين اللهم أرسل وبلغ مثل ثواب ما قرأنا من القرآن العظيم آمين وعليكم بالله قلنا جليكم ثلاثة ضغوطي മാലിക് ബിൻ ദിനാർ റളിയല്ലാഹുവിന്റെ പൊരുത്തം കിട്ടണം എന്ന മനസ്സിൽ കരുതിയിട്ട് ആ മഹാനവറുകളെ മാത്രം മനസ്സിൽ കരുതിയിട്ട് ആമീൻ ദിനം അങ്ങിങ്ങ് തിരിഞ്ഞു നോക്കിയിട്ട് അതാണ്.